മലപ്പുറം പന്തലൂരിൽ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളില മദാറിൽ നിസാറിന്റെ ഭാര്യ തെഹദിലയാണ് മരിച്ചത്. ഗാർഹിക പീഡനമാണെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഭർത്തൃപിതാവിനും മാതാവിനുമെതിരെയാണ് പരാതി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഈ യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വീണ്ടും കേരളത്തിൽ ഒരു ഗാർഹിക പീഡന മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളുടെ കണക്കെടുത്താൽ തന്നെ നമുക്കറിയാം നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്താണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ. ഭർത്തൃ വീട്ടിൽ യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. പന്തല്ലൂർ വെള്ളില മാതാരിൽ നിസാറിന്റെ ഭാര്യ തെഹദിലയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഗാർഹിക പീഡനമെന്നാണ് ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭർത്താവിന്റെ പിതാവും മാതാവും നിരന്തരമായി ഇവരെ ദ്രോഹിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഈ യുവതിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ട സംസാരിച്ചപ്പോഴും ഇവർ ഇക്കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായി കഴിഞ്ഞ 9 വർഷത്തോളം നിരന്തരമായിട്ടുള്ള സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാണ് ഈ യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. തുടർച്ചയായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുടുംബം ഇടപെട്ട് പരിഹരിച്ച് തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് യുവതിയെ അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ തീർത്തും സഹിക്കാൻ വയ്യാതെയാണ് ഇത്തരത്തിൽ യുവതി ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഈ ഭർത്തൃ വീട്ടുകാർ തന്നെയാണ് ഈ ബന്ധുക്കളെ, അതായത് യുവതിയുടെ ബന്ധുക്കളെ അറിയിക്കുന്നത്. തുടർന്ന് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൃത്യമായ നിയമ നടപടി വേണം എന്നുള്ളതാണ് യുവതിയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. കാരണം പിതാവിനും, അതായത് ഭർത്തൃപിതാവിനും ഭർത്തൃമാതാവിനും ഭർത്താവിനുമെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം ഇവർ നിരന്തരമായിട്ട് ആക്രമിക്കുന്നതിന്റെയും അല്ലെങ്കിൽ മറ്റ് മാനസികമായും ശാരീരികമായും എല്ലാം തന്നെ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ലക്ഷ്മി, സോണലാണ് വിവരങ്ങൾ നൽകിയത്.